അപ്പോൾ എല്ലാവർക്കും എൻ്റെ കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കിട്ടിലം ബിരിയാണിയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാനിവിടെ അരിയായിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല പൊടിയല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതേപോലത്തെ ഒരു സ്പൂണിനാണ് ഞാൻ ഇടുന്നത്. അറബിക് മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അറബിക് മസാല ഇല്ലെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് 1 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2.5 ടീസ്പൂണ് ഈ ടീസ്പൂണിന് 2.5 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സാധാ മുളക് പൊടിയെ ചേർക്കണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ഇല പുതിനയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അരിഞ്ഞത് 1 അര കപ്പോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒട്ടും ഗ്രേവി ടൈപ്പ് അല്ലാത്ത ഒരു ബിരിയാണിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് ഇനി ചിക്കൻ പീസസ്, ഞാനിവിടെ ഒരു 6 പീസ് ചിക്കനാണ് ഇടുന്നത്. അപ്പം ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന റെഡ് ജെൽ കളറ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്, 1 ഡ്രോപ്പ് മാത്രം ചേർക്കുക. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ചേർക്കരുത് കേട്ടോ, നമ്മൾ ചോറിന് റെഡ് കളറായി പോവും, അത് പാടില്ല. അപ്പോൾ 1 ഡ്രോപ്പ് മാത്രം മതി നമുക്ക്, ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് മാത്രം. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം 1 ഡ്രോപ്പ് കൂടി ചേർത്ത് കൊടുക്കുക, നോക്കിയിട്ട് മതി. ഒരുപാടായി കഴിഞ്ഞാൽ നന്നല്ല. പിന്നെ ചിക്കൻ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന് ഊറ്റിക്കളയണം. നമ്മൾ ഒരു അരിപ്പയിലോ എന്തിലെങ്കിലും ഇട്ട് നന്നായിട്ട് ഊറ്റിക്കളയണം നമ്മുടെ ചിക്കനിലെ വെള്ളം. കാരണം നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒട്ടും വെള്ളം തന്നെ പാടില്ല. ഈ ചിക്കനിന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രം കുഴപ്പമില്ല, അല്ലാണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 കപ്പ് ആദ്യം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കണം ഓയില്. ഇപ്പം ഇതിലേക്ക് ഇപ്പം ഞാനൊരു 1/4 കപ്പ് ഓയില് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചതിന് ശേഷം 1/2 മണിക്കൂർ വെച്ചിട്ട് വേണം നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാൻ. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 1 വിസിലടുപ്പിക്കണം. 1 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരി എടുക്കാം. അപ്പം ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കൈമാ റൈസോ അല്ലെങ്കിൽ ലോങ് റൈസോ ഏത് വേണമെങ്കിൽ എടുക്കാം. ലോങ് റൈസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്, പക്ഷെ ഞാനിവിടെ പച്ചരി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പച്ചരി എടുക്കുമ്പോൾ ലൈറ്റായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകണം. ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മുടെ പച്ചരി എടുക്കുക. അത് കുതിർത്തി വെക്കേണ്ട കാര്യമില്ല. മറ്റുള്ള റൈസാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പം ഞാൻ
ഈയൊരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ നമ്മുടെ മെഷർമെന്റ് കപ്പില് ഒരു കപ്പിനേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പളവന്നെ എടുക്ക ഏത് അളവ് എടുക്കുന്നെച്ചെങ്കിൽ ആ അളവിനെ വേണം വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്ക ഈ ചിക്കൻ നമുക്ക് ഇതിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്ക വേറൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്ക ഈ ഗ്രേവി ഒന്നും മാറ്റേണ്ടതില്ല ചിക്കൻ മാത്രം ഇതിന്ന് മാറ്റണം നമുക്ക് ഇനി നമുക്ക് ഈ ഗ്രേവി അരി അളന്ന് എടുത്ത് അതേ അളവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്ക കാരണം അളന്നിട്ടാണ് വെള്ളം ചേർക്കുന്നത് നമ്മൾ അപ്പം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുക നമുക്ക് ഈ കുക്കർ ഇങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചെടുക്കാൻ കഴുകേണ്ട കാര്യമില്ല ഈ കുക്കർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യൊന്ന് ചൂടായി വരട്ടെ അപ്പൊ നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു 4 ഏലക്കായ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള പട്ട പിന്നെ അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പു ഒരു ബേലീഫിന്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് ഈ മസാല ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നമുക്കതിനകത്തോട്ട് ഒരു മീഡിയം സവോള അരിഞ്ഞത് അല്ലെങ്കിൽ ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഈ സവോള നമുക്കൊന്ന് വഴറ്റി എടുക്കണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ചിക്കനിൽ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചിക്കനിലെ ഉപ്പ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് നമ്മൾ ഇതില് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പച്ചരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വിട്ട് കിട്ടുന്ന ഒരു പരിവാവും അരി റോസ്റ്റ് ആയിട്ട് അതുവരുന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ അരി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് റോസ്റ്റ് ആക്കുന്ന വേണ്ട ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അത്ര മതി അതിൽ കൂടുതൽ വേണ്ട ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിവിടെ നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചിന്റെ ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അരിയും അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ചിക്കന്റെ ഗ്രേവി ഏകദേശം ഒരു 1/4 ഭാഗത്തോളമാണ് നിൽക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് 1 ഗ്ലാസ് അരിക്ക് നമ്മൾ ഏത് പാത്രത്തിനാണോ അളക്കുന്നത് ആ ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വെക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി നിറച്ചു കൊടുത്ത് 1 ഗ്ലാസ് ആക്കാം അപ്പൊ ഈ ഗ്രേവിയിലേക്ക് ഒരു കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാനിവിടെ 2.5 കപ്പാണ് അരി എടുത്തിരിക്കുന്നത് അപ്പൊ എനിക്ക് ടോട്ടല് 3.25 കപ്പ് വെള്ളം ഒഴിക്കണം 2 3 3.25 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം അരിയും കൂടിയിട്ട് ഇനി ഇതിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് നോക്കി നോക്കാം അപ്പൊ ഇനി പോരാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇതിൽ ഇപ്പൊ ഒരു ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട് അപ്പൊ ഇനി ഇട്ട് കൊടുക്കണമെന്നില്ല നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക എല്ലാ പീസസും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിൽ അടുപ്പിക്കണം 1 വിസിൽ മതിയാവും അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് 1 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെട്ടമുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അത് ദമ്മ് ഇടേണ്ട കാര്യമൊന്നുമില്ല ചിക്കൻ ആദ്യം നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം
ഇത് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആട്ടോ. നമുക്ക് എളുപ്പം ഒരു 10 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞതെന്ന് വേവിക്കാനും ഉണ്ടാക്കാനൊക്കെ. നമ്മൾ അതിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ മാത്രമേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരുന്നുള്ളൂ. ബാക്കിയൊന്നും ഒരുപാട് ടൈം എടുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചരി കൊണ്ടുള്ള ഈ ഒരു ബിരിയാണി അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടുക്കൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ ടൈമേ ഇതിന് വേണ്ടി വരുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.